ആ അപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ നമ്മുടെ ഗ്രൈൻഡിങ് ടീമായിട്ടായിരിക്കും. കഴിഞ്ഞ വട്ടം വരെ സോളോ ആയിരുന്നു, ഇത്തവണ തൊട്ട് ഒരു ടീമായിട്ടായിരിക്കും. അഞ്ച് പേര് ഉൾപ്പെടുന്ന ഒരു ടീമായിരിക്കും ഓരോ ഇതും. അങ്ങനത്തെ അഞ്ച് ടീം മൊത്തം 25 പേരാണ് ഇപ്പൊ ആക്റ്റീവ്. കത്തിയാടാ, ആരേലും ആരോ കത്തിയിട്ടുണ്ടല്ലേ. അവിടത്തെ പോയി ചോദിച്ചാ അവര് പറഞ്ഞുതരും, അവിടെ സിയോണ്ട പോയി ചോദിച്ചാ പറഞ്ഞുതരും. അപ്പം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാ, അപ്പം നമ്മൾ ഇത്തവണ അഞ്ച് ടീം ഓരോ ടീമിലും അഞ്ച് പേര് വെച്ച്, 25 പേരെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളൂ. മൊത്തം നമ്മൾ 29 പേരുണ്ടെങ്കിലും 25 പേരെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളൂ. വാറ്റില്ല, സക്കീർ ഇല്ല, പിന്നെ ആരുടെ ഇല്ലാത്ത വാറ്റ് സക്കീർ എന്നല്ലേ പറഞ്ഞ ആരായിരുന്നു. ബോബ് വാറ്റ് സക്കീർ ബോബ് പിന്നെ ഒരാളുകൂടെ ഉണ്ട്, ആരും ഒരാളുകൂടെ ആക്റ്റീവ് അല്ല. അപ്പൊ നാലുപേര് ആ നാലുപേരെ മാറ്റിയിട്ട് 25 പേര്. ഓക്കെ, അതില് ടീം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസിൽ പമ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കും. കാരണം അത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അവര്. അതുകൊണ്ട് ഒരു ടീം ഗുലാൻ കേക്കാമോ? ജോക്കി ജോക്കി ആ ഓക്കെ. ഒരു ടീം ഗുലാൻ, ഗുലാന്റെ ടീമില് ഗുലാന് ലീഡർ ഗുലാനായിരിക്കും. എല്ലാ ടീമിലും ലീഡറും കാണും. ഓക്കെ, ഗുലാന്റെ ടീമില് ലീഡർ ഗുലാനായിരിക്കും. പിന്നെ സ്റ്റീവ് ഗുലാന്റെ ടീമിലായിരിക്കും. സ്പീഡ് ഗുലാന്റെ ടീമിലായിരിക്കും. ഇനി രണ്ട് പേരെ ആരാ വേണമെന്ന് വെച്ചാൽ ഗുലാന് ഡിസൈഡ് ചെയ്യാം. ടീം ലീഡേഴ്സ് ആയിട്ടുള്ള അഞ്ച് പേരെ ഞാൻ പറയാം. ഒരു ടീമിന്റെ ലീഡർ ഞാനായിരിക്കും, ഒരു ടീമിന്റെ ലീഡർ ഗുലാനായിരിക്കും, ഒരു ടീമിന്റെ ലീഡർ വാസു ആയിരിക്കും, ഒരു ടീമിന്റെ ലീഡർ ചന്ദ്രനായിരിക്കും, ഒരു ടീമിന്റെ ലീഡർ പിന്നെ ആരെ വേണം, ഒരാളും കൂടി ബാബു. ബാബു ആയിരിക്കും ഒരു ടീമിന്റെ ലീഡർ. ഇങ്ങനെ ആയിരിക്കും അഞ്ച് ടീമിന്റെ ലീഡേഴ്സ് വരുന്നത്. അപ്പം നീ ആർക്കൊക്കെ ബാക്കി ചന്ദ്രൻ ഗുലാനെ നിനക്ക് ഇനി ടീമിൽ ആരൊക്കെ വേണമെന്ന് വെച്ചാൽ നീ പറ. മണവാളൻ നിന്ന് ഓക്കെ. പിന്നെ 52 ആണോ പമ്പിലാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഗുലാരൻ പിന്നെ വേറെ ആരാണോ പറ. അപ്പൊ മൈൽസ് ഓക്കെ. അപ്പൊ ഗുലാൻ, സ്റ്റീവ്, സ്പീഡ്, മൈൽസ് ഒരാളുകൂടി ഉണ്ട്, ഒരാളെ കൂടി എനിക്ക് ആഡ് ആകാം. അതാർക്ക് ചുമയുള്ളത്? നീ ചന്ദ്രന്റെ ടീമിലല്ലേക്കുള്ളൂ നീക, അതുകൊണ്ട് നിനക്ക് ചന്ദ്രന്റെ വിടാം. നമ്മള് പർപ്പടി ഉള്ള ടീമിലാ വേണ്ടാ, ലോക്കിയെ മതിയാ. ഇല്ല അഞ്ചുപേരാണോ? അവര് അഞ്ചുപേരായി ഗുല. അപ്പൊ അല്ല, അല്ലാതെ അഞ്ചുപേരായി. എടാ നില്ല പറയുന്ന കേള്. ഇപ്പൊ ഗുലാൻ നില്ല ഗുലാൻ, സ്റ്റീവ്, സ്പീഡ്, മൈൽസ്, ലോക്കി ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ഓക്കെ, അത് ടീം. നിങ്ങളൊക്കെ ടീമിന് പേരൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഗ്രൈൻഡിങ് ടീമിന് രസത്തിന് വേണമെങ്കിൽ പേരൊക്കെ ഇടാം. എന്നുവെച്ചാ ഒരു രസത്തിന് അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? നമ്മള് ഗ്രൈൻഡിങ് മണി ചോദിക്കുന്ന സമയത്ത് അല്ല, ഗ്രൈൻഡിങ് ടീമിന് പേര് അവസാനം ചോദിക്കുമ്പോഴത്തേക്ക് ഒരു രസത്തിന് പേരൊക്കെ പറഞ്ഞ് കൊണ്ട് തരാം വേണമെങ്കിൽ പൈസ. അത് രസം, അത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ടീം, എന്റെ ടീമിൽ ആരൊക്കെയാന്ന് വെച്ചാൽ ഞാൻ പറയാം. എന്റെ ടീമിൽ ഞാൻ, രായൻ, ട്രിക്കി, ബുള്ളറ്റ്, പിന്നെ ഒരാൾക്കൂടി കേറാം. ആർക്കും ഒരാൾക്ക് താല്പര്യം ഇല്ല തൊണ്ടെങ്കിൽ വരാം.
ഈ അഞ്ചുപേരാണ് നമ്മളെ ടീം. പിന്നെ അടുത്ത ടീം ചന്ദ്രന്റെ ടീം. ചന്ദ്രന്റെ ടീമില് ചന്ദ്രൻ, നീഗൻ, പിന്നെ മൂന്ന് പേർക്ക് കയറാം. ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ പറ. അമ്പത്തൂര് നിന്റെ പമ്പിൽ ചന്ദ്രൻ ഉണ്ടാ? ടിവിയിലുള്ള ആകെ മണങ്ങള മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വേണ്ട, അപ്പൊ പിന്നെ വേണ്ട, അപ്പൊ പിന്നെ വേണ്ട, കുഴപ്പമില്ല. അല്ല അത് വേറെ ഇവിടെ ഗ്രൈൻഡിങ് വേറെ പറ്റുമല്ലോ, ഗ്രൈൻഡിങ് വേറെ പറ്റും. പക്ഷെ പമ്പ ഒരുമിച്ച് നിൽക്കുന്നവരെ ഒരുമിച്ച് നിൽക്കുന്നതായി ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, മനസ്സിലായി? നമുക്ക് ഗ്രൈൻഡിങ് ഇപ്പം അവ അല്ലാതെ ചെയ്തോളൂ, അവന് സീനില്ല. ചന്ദ്രൻ അങ്ങനെ സീനൊന്നും ഇല്ല, അവ അല്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ ഈ രണ്ടു ദിവസം അല്ലാതെ ഇതിന് മുമ്പ് രണ്ടു ദിവസം അവൻ ഇവിടെ ഇല്ലായിരുന്നിട്ടും അവൻ ചെയ്യുന്നുണ്ടായിരുന്നു, അത്യാവശ്യം ഗ്രൈൻഡിങ് ഒക്കെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ, അപ്പം ചന്ദ്രൻ, നീഗൻ, പിന്നെ ബാലൻ, ചന്ദ്രൻ, നീഗൻ, ബാലൻ, പിന്നെ രണ്ടുപേരാരൊക്കെ മെന്നിയില്ല. മാമനാ? ഓക്കെ, ചന്ദ്രൻ. അപ്പൊ ഇങ്ങനെ ടീമെ, ചന്ദ്രൻ, നീഗൻ, ചന്ദ്രൻ, നീഗൻ, ബാലൻ, സുനി, മാമൻ. ഓക്കെ, അഞ്ചുപേര് ടീം. ഓക്കെ, അടുത്ത ബാബുവിന്റെ ടീം. ബാബു, മെന്നി, ബാബു, മെന്നി, കേക്കാമോ? ബാബു, ബാബു, മെന്നി, ബുള്ളറ്റൊക്കെ എന്റെ ടീമാണ്. ബാബു, മെന്നി, പിന്നെ ആരുണ്ട് ഇനി? ബാക്കി എല്ലാരും ഇവിടെ ഉണ്ടാ, വരാത്തവരെ ഇനി വരാത്തവരുണ്ട്. ബാബു, മെന്നി, പിത്തള്, പിത്തള്, ദാമു, ഒരാളെ ഇവിടെ കൂടി പറ. പപ്പടം, 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 പപ്പടം. ഓക്കെ, പപ്പടം. എടാ മാമ, താഴെ ഇറങ്ങി, താഴെ ഇറങ്ങി. അത് ഞാൻ ഇരിക്കണല്ലോ, ഞാൻ താഴെ ഇരുന്ന് മോളിൽ കേറി പോണത്. അത് അപ്പുറത്തിരുന്ന് കേട്ടല്ലേ, ടീം ഇതാണ്. ഈ ടീം നോക്കോ, ഇനി അടുത്ത ലാസ്റ്റ് ടീം വാസുവിന്റെ ടീം. വാസുവിന്റെ ടീം വാസു, പിന്നെ ആരാ? അഞ്ചുപേര്. ബാക്കിയുള്ള ആരൊക്കെ അഞ്ചുപേരാണ്? കണ്ണാപ്പി, ബോബോയ്, പ്രൊഫസർ, പിന്നെ ആരുണ്ട്? ബോബൊന്നുമല്ല, ബോബില്ല. ഇനി ഒരാളാണ് പ്രൊഫസർ. കണ്ണ ജോക്കില്ല, ജോക്കില്ല. പിന്നെ ആരാണുള്ളത്? ഒരാൾ, ഒരാൾ. ഇല്ല, ഇടാൻ പറ്റൂല, പറ്റൂല, പറ്റൂല. ടീം സെറ്റ് ആയി പോടാ, ഓൾറെഡി സെറ്റ് ആയി, ഇനി മാറ്റാൻ പറ്റൂല. അത് ആദ്യമേ ചോദിച്ചതല്ലേ, അതല്ലേ ഇപ്പൊ പിന്നെ പറഞ്ഞില്ലല്ലേ. നീ ആരുടെ ടീമിലാണ്? പിത്തളിനെ ഓൾറെഡി പറഞ്ഞില്ലേ? പിത്തള ഓൾറെഡി പറഞ്ഞില്ലേ? അമ്പത്തൂര്, അമ്പത്തൂരിന്റെ ടീമിൽ ആരൊക്കെ ഇരുന്ന്? അതോ അമ്പത്തൂര് ടീമിലിടണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. അപ്പൊ അമ്പത്തൂര്, മണവാളൻ, ഓക്കെ ഇങ്ങനെ മതി. അമ്പത്തൂര്, മണവാളൻ, ബോബോയ്, കണ്ണാപ്പി, അത്രയും മതി. പ്രൊഫസർ ഉണ്ടല്ലേ, പ്രൊഫസർ. അപ്പൊ പ്രൊഫസറിനെ പർപ്പിൾ ടീമിലോട്ട് കയറ്റിക്കും, എന്നിട്ട് എന്നെ മാറ്റി വേറെ. നിനക്ക് എന്തിനാണ് ഇപ്പൊ പ്രൊഫസർ പർപ്പിൾ ടീമിന്റെ അകത്ത് നിന്നുള്ള കുഴപ്പമില്ല? അല്ല ഇപ്പൊ 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 ഇല്ല, വേറെ ഏതെങ്കിലും ടീമിലെ ആള് കുറവുണ്ടോ? അതൊക്കെയാണ്. 26 പേരുണ്ടോ അപ്പൊ ആക്റ്റീവ് ആയിട്ട്? ഇല്ലല്ലോ, 25 പേരല്ലേ ഉള്ളൂ. നമ്മൾ ഓക്സിജൻ എടുത്ത്, നമ്മൾ ഓക്സിജൻ എടുത്ത്. അഞ്ച്. രണ്ടാമത്തെ ടീം വാസു, അമ്പത്തൂര്, മണവാളൻ,
കണ്ണാപ്പി ബോബോയ്. ഓക്കെ, അടുത്ത ടീം ചന്ദ്രൻ, നീഗൻ, ബാലൻ, സുനി, മാമൻ. പിന്നെ അടുത്ത ടീം ഗുലാൻ, ഗുലാൻ, സ്പീഡ്, സ്റ്റീവ്, ലോക്കി, ലോക്കി, മൈൽസ്. പിന്നെ അടുത്ത ടീം ആരായിരുന്നു? ബാബു. ബാബു. ഓ, അപ്പൊ ബാബു, മിന്നി, പിത്തള്, പ്രൊഫസർ, പിന്നെ ഒരാള് പപ്പടം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ കറക്റ്റായിട്ട്. അപ്പൊ ഇതാണ് ടീം. ആ, മാറ്റി മാറ്റി അവരെ ടീമില് മാറ്റി. വാസു, അമ്പത്തൂരു, അവരല്ല. ഇരുപത്താറ് പേരുണ്ടാ? ഇരുപത്താറ്, പിന്നെ ജോക്കിയും. ഓൾറെഡി 30 പേരുണ്ടാ? നമ്മള് 29 പേരാണല്ലോ നമ്മളപ്പ കണക്ക് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ദാമുനെ കൂടി ഒരു ടീമിലെടുത്തോ. ഇതിലിപ്പോ വീക്ക് ടീം ഏതാണെന്ന് തോന്നുന്നു. ബോബോ ഇപ്പൊ അത്ര ആക്റ്റീവ് അല്ലല്ലോ. ബോബോ ആക്റ്റീവ് അല്ലാത്തോണ്ട് വാസുന്റെ ടീം എടുത്തോ, ദാമുനെ കൂടി. ഓക്കെ, ശരി. ഓക്കെ, കുഴപ്പമില്ല. സജഷൻ എന്തിനാണ്? അത് നാളെ മറ്റന്നാളെ അറിയിക്കത്തുള്ളൂ. നിങ്ങളപ്പം ഇപ്പഴേ ചെറിയ രീതി ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിക്കോ. ഹാർഡ് ഗ്രൈൻഡിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി എക്സ്പീരിയൻസ് അവരെ ഇഷ്ടമല്ലേ, നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഇല്ലെന്നാ ഞാൻ പറയുന്നത്, ടാർഗറ്റ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതിന് ശേഷം അവർക്ക് പിടിച്ചു മാറ്റിയാണ്. ഈ തർക്കി കോഡിനെ കൊണ്ട് വയ്യടേ, എന്തിന് പറഞ്ഞാലും തർക്കം. എന്ത് പറഞ്ഞാലും തർക്കം, തർക്കത്തോട് തർക്കം. അപ്പൊ ഇതാണ്, അപ്പൊ ഇതാണ് ടീം. അപ്പൊ ടീം നോക്കൂ. ഏറ്റവും കൂടുതല് എപ്പോഴും പറയുന്നവര് തന്നെയാണ് ഇപ്പഴും പറയുന്ന. ബാക്കി കൂടി പറയുന്ന കേൾ, ഇവിടെ കിടന്ന് കളിക്കാതാ പോയി. തർക്കി എന്തൊരു കാണിക്കുന്ന. അപ്പൊ പറഞ്ഞ കേട്ടോ, അപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാ, ഈ ടീമില് അഞ്ച് ടീമില് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആയിരിക്കും. അടുത്ത ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്യുന്ന ടീമിന് ഇത് കാണും, ഗിഫ്റ്റ് കാണും. ഓ, ഇതാര്? സുനിമോൻ. വന്നുകഴിഞ്ഞാ ആളെപ്പ ആളെപ്പ വന്നു കഴിഞ്ഞാ അപ്പൊ ആൾക്കാരെ വയ്ക്കും. അപ്പൊ കാര്യം ഇതാണ്. എടാ ഇതാണ്, അപ്പൊ ബെസ്റ്റ് ഇതാണ്, സെയിം തന്നെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്യുന്ന ആ ഒരു ടീം ആരാണോ ആ ടീമിന് ഒരു ഗിഫ്റ്റ് കാണും. ഓക്കെ, എന്റെ ടീമിലാണെങ്കിൽ എന്റെ പിള്ളേർ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. അതല്ല ബാക്കി ടീമിനാണെങ്കിൽ ആ ടീമിനുള്ള ലീഡറിനെ കൊടുക്കും. അവർക്ക് ലീഡറെ ഡിസൈഡ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ അതൊക്കെ അവര് ഡിസൈഡ് ചെയ്യാം. സിറ്റി വരാത്തവരാ നമ്മുടെ ടീമിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ബാക്കിയുള്ളവരെവിടെ പോയി?
അതാണ് പറഞ്ഞ അത് നിന്റെ ലീഡറുമായിട്ട് സംസാരിക്കാനാണ് നിങ്ങൾക്ക് ലീഡർ ഇല്ല ഗെഫ് കൂട്ടത്തിൽ വെച്ചേക്കുന്നത്. ആ ലീഡറിന്റെ ഉത്തരവാദിത്വമാണ് അതില് ആ ഒരു ടീം ഫുള്ള് ഗ്രൈൻഡിങ് ഏറ്റവും കൂടുതൽ എത്തിക്കേണ്ടതും അല്ലെങ്കിൽ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതും അവരെ അവരവരുടെ ഒരു ഒരു ഇത് കോൺട്രിബ്യൂഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ നോക്കേണ്ടത് അവരുടെ ലീഡറിന്റെ ഉത്തരവാദിത്വമാണ്. അതിനാണല്ലോ ലീഡറിന് വെച്ചേക്കുന്നത്. അത് ചെയ്യുന്നില്ല എങ്കിൽ ആർക്കെങ്കിലും വല്ല പരാതിയോ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം, അത് വേറെ കാര്യം. അന്നേരം അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ആ പിന്നെ ഈ കണ്ണാപ്പിയുടെ കേസ് ഇവരൊക്കെ ആക്റ്റീവ് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇവന്മാർക്കൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണാപ്പി ബോബയൊക്കെ ഉടനെ ഇതിലെ ഞാൻ പറഞ്ഞിട്ടോ കണ്ണാപ്പി നാളെ തൊട്ട് ആക്റ്റീവ് ആവും. ബോബായി ഒരു മൂന്നാല് ദിവസത്തിനകത്തോട്ട് അവനും മൂന്ന് ദിവസത്തിനകത്തോട്ട് അവനും ആക്റ്റീവ് ആവും. അപ്പൊ അവന്മാര് സിറ്റിയിൽ കാണും. ഓക്കെ, അപ്പം ഗ്രൈൻഡിങ് ചെയ്തിട്ടില്ല നിങ്ങള്, നിങ്ങൾക്ക് ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടോട്ടൽ എമൗണ്ട് വരും. അത് നിങ്ങൾക്ക് എത്രത്തോളം ഡിവൈഡ് ചെയ്യണം എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് പറയാം, അവർക്ക് പറഞ്ഞിട്ട് ഇത്രയെങ്കിലും ചെയ്യണമെന്ന് പറയാം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ പറഞ്ഞാൽ മതി. അടുത്ത മീറ്റിംഗോ എന്തെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ അറിയിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഓക്കെ കേട്ടാ. ഇത്തവണ വരുന്നത് വേറെ നമ്മൾ വേറെ സിറ്റിയിൽ ഗ്യാങ്ങായി വന്നതേ ഉള്ളൂ. നമുക്ക് ഫണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടൈമാണ്. ആരാണ് പെർഫോം ചെയ്യുന്നത് എന്തായാലും നോക്കും. നമ്മളെ മാത്രമല്ല ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നവരും നോക്കും. മനസ്സിലായ എന്താ ഓരോരുത്തരുടെ കമ്മിറ്റ്മെന്റ് അവർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അത് അവരവർക്കൊരു പ്ലസ് പോയിന്റ് ആവാൻ തന്നെ ചെയ്യും, ഞാൻ ഉറപ്പ് പറയുന്നു. അത് അവർക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ഇപ്പം കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് എന്തായാലും വെളിയിൽ ആൾ കാണുന്നവർ നോട്ട് ചെയ്യും. അത് അവർക്കൊരു പ്ലസ് പോയിന്റ് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. അത് കമ്മിങ് ഡേയ്സിൽ അത് അവരുടെ ഇതിൽ തന്നെ കാണാം, അവരവരുടെ പുറത്തതിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആക്റ്റീവായിട്ട് എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക. ഏറ്റവും നല്ല ഗ്രൈൻഡ് ചെയ്യുന്ന ടീം ആവാൻ നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.